നമസ്കാരം. കായിക വാർത്തകളുമായി ഇത് വൺ ഇന്ത്യ മലയാളം. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ തുടർച്ചയായ രണ്ടാം ജയം തേടിയിറങ്ങിയ ഇന്ത്യക്ക് തോൽവി. ഗ്രൂപ്പ് എയിലെ ആവേശകരമായ പോരാട്ടത്തിൽ ആതിഥേയരായ UAE ആണ് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് നീലക്കടുവകളെ മെരുക്കിയത്. ഇരു പകുതികളിലായാണ് UAE ഇന്ത്യൻ വല കുലുക്കിയത്. രണ്ട് ഗോളുകളും ഇന്ത്യൻ പ്രതിരോധ നിരയുടെ പിഴവിൽ നിന്നായിരുന്നു. 41-ാം മിനിറ്റിൽ ഗൾഫാൻ മുബാറക് അൽ ഷംസിയുടെ ഗോളിൽ മുന്നിലെത്തിയ UAE നിശ്ചിത സമയം തീരാൻ രണ്ട് മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ അലി അഹമ്മദ് മഖ്ബൂത്തും നേടിയ ഗോളുകളാണ് ആതിഥേയർക്ക് മികച്ച ജയം സമ്മാനിച്ചത്. സ്കോർ സൂചിപ്പിക്കുന്നത് പോലെ മോശമായിരുന്നില്ല ഇന്ത്യയുടെ പ്രകടനം. ഗോൾ നേടാൻ മികച്ച അവസരങ്ങൾ ഇന്ത്യക്ക് ലഭിച്ചെങ്കിലും ഫിനിഷിംഗിലെ പിഴവും നിർഭാഗ്യവുമെല്ലാം തിരിച്ചടിയായി മാറി. ഇത്തവണയും ഇന്ത്യൻ പ്രതിരോധ നിരയുടെ പിഴവാണ് ഗോളിൽ കലാശിച്ചത്. സൽമാൻ ലോബ് ചെയ്ത് നൽകിയ മനോഹരമായ പന്ത് ബോക്സിനുള്ളിൽ വെച്ച് ഇന്ത്യൻ താരം പ്രീത് കോട്ടാലിനെ വെട്ടിയൊഴിഞ്ഞ് അലി വലയ്ക്കുള്ളിലാക്കുകയായിരുന്നു. 88-ാം മിനിറ്റിൽ അലി അഹമ്മദ് മഖ്ബൂത്താണ് UAE വിജയം ഉറപ്പാക്കി രണ്ടാം ഗോളിന് അവകാശിയായത്. അതേസമയം ടൂർണമെന്റിലെ ഗ്രൂപ്പ് എയിലെ തങ്ങളുടെ രണ്ടാം മത്സരത്തിൽ തായ്ലൻഡിന് വിജയം. നിർണായക മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് ബഹ്റൈനെയാണ് തായ്ലൻഡ് തോൽപ്പിച്ചത്. ഇതോടെ ഗ്രൂപ്പിൽ നിന്നും രണ്ടാം റൗണ്ടിൽ കടക്കാനുള്ള സാധ്യത തുറക്കാനും തായ്ലൻഡിന് കഴിഞ്ഞു. ആദ്യ മത്സരത്തിൽ UAE സമനിലയിൽ പിരിഞ്ഞ ബഹ്റൈന് ഇതോടെ ഇന്ത്യക്കെതിരായ മൂന്നാം മത്സരം നിർണായകമാവുകയും ചെയ്തു. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ജോർദാൻ പ്രീ ക്വാർട്ടറിൽ പ്രവേശിക്കുകയും ചെയ്തു. ഗ്രൂപ്പ് ബിയിലെ തങ്ങളുടെ രണ്ടാം മത്സരത്തിൽ സിറിയയെ രണ്ട് ഗോളുകൾക്കാണ് ജോർദാൻ തോൽപ്പിച്ചത്. ഇതോടെ ആദ്യ രണ്ട് മത്സരത്തിലും ജയിച്ച ജോർദാൻ 6 പോയിന്റുമായി നോക്കൌട്ട് റൗണ്ടിലെത്തി. ആദ്യ മത്സരത്തിൽ ജോർദാൻ ഓസ്ട്രേലിയയെ അട്ടിമറിച്ചിരുന്നു. ഏഷ്യൻ കപ്പ് 2019 പ്രീ ക്വാർട്ടറിലെത്തുന്ന ആദ്യ ടീമായി മാറി ജോർദാൻ. കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.